ഹായ് ഫ്രണ്ട്സ്, ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് 2024. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 2024-25 അധ്യയന വർഷത്തിലേക്കുള്ള 4 വർഷ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലേക്കും അതുപോലെ 3 വർഷത്തെ പ്രോഗ്രാമിലേക്കും ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. ബികോം BBA ഉൾപ്പെടെയുള്ള എല്ലാ പ്രോഗ്രാമുകൾക്കും സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. 3 വർഷത്തെ UG ഡിഗ്രി, 4 വർഷത്തെ UG ഡിഗ്രി ഓണേഴ്സ്, 4 വർഷത്തെ UG ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ച് ഇപ്പോൾ എന്നിവയിലേക്ക് CUFI UGP എന്ന ലിങ്ക് വഴി ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ്. ബാച്ചിലർ ഓഫ് ആർട്സ്, ഇതിൽ 13 പ്രോഗ്രാമുകളുണ്ട്. BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഓണേഴ്സ്, BA ഫങ്ഷണൽ ഇംഗ്ലീഷ് ഓണേഴ്സ്, BA ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഓണേഴ്സ്, BA സാൻസ്ക്രിറ്റ് സാഹിത്യ ഓണേഴ്സ്, BA മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഓണേഴ്സ്, BA ഉർദു ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഓണേഴ്സ്, BA തമിഴ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഓണേഴ്സ്, BA തമിഴ് വിത്ത് ഹിസ്റ്ററി ആൻഡ് എക്കണോമിക്സ് ഓണേഴ്സ്, BA അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഓണേഴ്സ്, BA ഫങ്ഷണൽ അറബിക് ഓണേഴ്സ്, BA അഫ്സൽ ഉൽ ഉലമ ഇൻ അറബിക് ഓണേഴ്സ് എന്നിവയാണ്. ബാച്ചിലർ ഓഫ് സയൻസിൽ 32 പ്രോഗ്രാമുകളുണ്ട്. BSc അപ്ലൈഡ് ഓണേഴ്സ്, BSc അക്വാകൾച്ചർ ഓണേഴ്സ്, BSc അക്വാകൾച്ചർ ആൻഡ് ഫിഷറി മൈക്രോബയോളജി ഓണേഴ്സ്, BSc മൈക്രോ കെമിസ്ട്രി ഓണേഴ്സ്, BSc ബയോടെക്നോളജി, BSc ബോട്ടണി, BSc കെമിസ്ട്രി, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈൻ, BSc ഇലക്ട്രോണിക്സ് ഓണേഴ്സ്, BSc എൻവയറോൺമെന്റ് ആൻഡ് വാട്ടർ മാനേജ്മെന്റ് ഓണേഴ്സ്, BSc ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ് ഓണേഴ്സ്, BSc ഫുഡ് ടെക്നോളജി ആൻഡ് ഓണേഴ്സ്, BSc ഫുഡ് ടെക്നോളജി ഓണേഴ്സ്, BSc ജനറ്റിക്സ് ഓണേഴ്സ്, BSc ജിയോഗ്രഫി ഓണേഴ്സ്, BSc ജിയോളജി ഓണേഴ്സ്, BSc ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സയൻസ് ഓണേഴ്സ്, BSc ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കുളിനറി ആർട്സ് ഓണേഴ്സ്, BSc ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ഓണേഴ്സ്, BSc ഇൻഫർമേഷൻ ടെക്നോളജി ഓണേഴ്സ്, BSc ഇൻസ്ട്രുമെന്റേഷൻ ഓണേഴ്സ്, BSc മാത്തമെറ്റിക് ഓണേഴ്സ്, BSc മൈക്രോബയോളജി ഓണേഴ്സ്, BSc ഫിസിക്സ് ഓണേഴ്സ്, BSc പ്ലാന്റ് സയൻസ്, BSc പോളിമർ കെമിസ്ട്രി ഓണേഴ്സ്, BSc സൈക്കോളജി ഓണേഴ്സ്, BSc സ്റ്റാറ്റിസ്റ്റിക്സ് ഓണേഴ്സ്, BSc സുവോളജി ഓണേഴ്സ്, BSc അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് ഡാറ്റാ സയൻസ് ഓണേഴ്സ്, BSc ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓണേഴ്സ്, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓണേഴ്സ്. ജേർണലിസത്തിൽ 5 പ്രോഗ്രാമുകളുണ്ട്. BA മൾട്ടിമീഡിയ ഓണേഴ്സ്, BA ഗ്രാഫിക് ഡിസൈൻ ആൻഡ് ആനിമേഷൻ ഓണേഴ്സ്, BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഓണേഴ്സ്, BA ഫിലിം ആൻഡ് ടെലിവിഷൻ ഓണേഴ്സ്, BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഓണേഴ്സ് എന്നിവയാണ്. ഹ്യൂമാനിറ്റീസ് പ്രോഗ്രാംസ് 16. BA വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ് ഓണേഴ്സ്, BA ഹിസ്റ്ററി, BA ഹിസ്റ്ററി ഫിലോസഫി പൊളിറ്റിക്കൽ സയൻസ്, BA എക്കണോമിക്സ് ഓണേഴ്സ്, ഇസ്ലാമിക് ഹിസ്റ്ററി, BA ഇസ്ലാമിക് സ്റ്റഡി, BA എക്കണോമിക്സ് വിത്ത് ഇസ്ലാമിക് ഫിനാൻസ്, BA എക്കണോമിക്സ് വിത്ത് ഫോറിൻ ട്രേഡ് ഓണേഴ്സ്, BA ഡെവലപ്മെന്റ് എക്കണോമിക്സ് ഓണേഴ്സ്, BA എക്കണോമെട്രിക് ആൻഡ് ഡാറ്റ മാനേജ്മെന്റ് ഓണേഴ്സ്, ബാച്ചിലർ ഓഫ് സോഷ്യൽ നെറ്റ്വർക്ക്, BA ക്രിസ്ത്യൻ സ്റ്റഡീസ് ഓണേഴ്സ്, ബാച്ചിലർ ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം ഓണേഴ്സ്, കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് 17 പ്രോഗ്രാമുകളുണ്ട്. BCOM ഓണേഴ്സ് കോർപ്പറേഷൻ, BCOM ഓണേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCOM ഓണേഴ്സ് ഫിനാൻസ്, BCOM ഓണേഴ്സ് ട്രാവൽ ആൻഡ് ടൂറിസം, BCOM ഓണേഴ്സ് ബാങ്കിംഗ് ഇൻഷുറൻസ്, BCOM ഓണേഴ്സ് ടാക്സേഷൻ, BCOM ഓണേഴ്സ് ഇസ്ലാമിക് ഫിനാൻസ്, BCOM പ്രൊഫഷണൽ ഓണേഴ്സ്, ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓണേഴ്സ്, BBA ഓണേഴ്സ് ഫിനാൻസ്, BBA ഓണേഴ്സ് മാർക്കറ്റിംഗ്, BBA ഓണേഴ്സ് HRM, ബാച്ചിലർ ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം ഓണേഴ്സ്, BA ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഓണേഴ്സ്, ബാച്ചിലർ ഓഫ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ഓണേഴ്സ്, ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി, ബാച്ചിലർ ഓഫ് ടൂറിസം ആൻഡ് മാനേജ്മെന്റ് ഓണേഴ്സ്. ഇതുകൂടാതെ ഡബിൾ മേജർ പ്രോഗ്രാംസ് 10 മലയാളം ആൻഡ് സോഷ്യോളജി ഓണേഴ്സ് എയ്തർ ഇൻ മലയാളം ഓർ സോഷ്യോളജി, BA ഹിന്ദി ആൻഡ് ഹിസ്റ്ററി, ഡബിൾ മേജർ ഹിന്ദി ഓർ ഹിസ്റ്ററി, BA ഇംഗ്ലീഷ് ആൻഡ് ഹിസ്റ്ററി, ഡബിൾ മേജർ ഇംഗ്ലീഷ് ഓർ ഹിസ്റ്ററി, BSc മാത്തമെറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് മാത്സ് അല്ലെങ്കിൽ എക്കണോമിക്സ്, BSc മാത്തമെറ്റിക്സ് ആൻഡ് ഫിസിക്സ് മാത്തമെറ്റിക്സ് ഫിസിക്സ്, BSc ബോട്ടണി ആൻഡ് കമ്പ്യൂട്ടേഷണൽ ബയോളജി ഓണേഴ്സ് ഇൻ ബോട്ടണി, BA കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ ആൻഡ് ഹിസ്റ്ററി ജേർണലിസം ഓർ ഹിസ്റ്ററി, BA അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ് മാനേജ്മെന്റ് ജേർണലിസം അല്ലെങ്കിൽ സെയിൽസ് മാനേജ്മെന്റ്, BA അറബിക് ആൻഡ് ഇസ്ലാമിക് ഹിസ്റ്ററി, ഡബിൾ മേജർ അറബിക് ഓർ ഇസ്ലാമിക് ഹിസ്റ്ററി. ഇതുകൂടാതെ BOക്കിൽ 35 പ്രോഗ്രാമുകളുണ്ട്. ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ 20 പ്രോഗ്രാം വരെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെല്ലാം ഡോക്യുമെന്റുകളാണ് വേണ്ടത്? മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഫോട്ടോഗ്രാഫ്, 60 KB വരേണ്ടതും JPG ഫയലുമായിരിക്കണം, ആധാർ കാർഡ് വേണ്ടതാണ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽ വിത്ത് മാർക്ക് എന്നിവ കരുതേണ്ടതുമാണ്. ഇതുകൂടാതെ പേയ്മെന്റിന് വേണ്ടി അക്കൗണ്ട് നമ്പരോ UPI ID കരുതുക. ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട അവസാന തീയതിയും പേയ്മെന്റ് അടയ്ക്കേണ്ട അവസാന തീയതിയും 1/6/2024 5 PM വരെയാണ്. മറ്റുള്ളവർക്ക് 470, SC/ST കാർക്ക് 195 രൂപയാണ്. കൂടുതൽ അറിയുന്നതിന് ഈ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. FI UGP അവിടെ ക്ലിക്ക് ചെയ്തോ അഡ്മിഷൻ, അത് ക്ലിക്ക് ചെയ്ത് UG ക്ലിക്ക് ചെയ്തോ ഓപ്പൺ ചെയ്യാവുന്നതാണ്. പ്രോസ്പെക്ടസ് നോക്കിയാൽ മറ്റ് ഡീറ്റെയിൽ അറിയാവുന്നതാണ്. FI UGP 2024-25 ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന നിർദ്ദേശങ്ങൾ വായിക്കുക. I Hereby ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെയിം, ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി കൊടുക്കുക. രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. കൊടുത്ത മൊബൈലിൽ ഒരു OTP വരുന്നതായിരിക്കും, അത് എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. അതുപോലെ മൊബൈലിൽ ഒരു KPID സെക്യൂരിറ്റി കീയും വരുന്നതായിരിക്കും, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ലോഗിൻ ക്ലിക്ക് ചെയ്യുക. KPID സെക്യൂരിറ്റി പിന്നും കൊടുത്താണ് ലോഗിൻ ചെയ്യേണ്ടത്. ഇത് ഓർത്തു വയ്ക്കേണ്ടതാണ്.
കാണുന്ന പേഴ്സണൽ ഡീറ്റെയിൽ കൊടുക്കേണ്ടതാണ്. ആധാർ നമ്പർ, അഡ്രസ്, റിലീജിയൻ, കാസ്റ്റ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, താലൂക്ക്, വില്ലേജ് എന്നിവയെല്ലാം കൊടുക്കുക. നോൺ ക്രിമിനൽ എയറിൽ ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക. ഈ കാണുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക. 7 പ്രൊസീഡ് കൊടുക്കുക. വെയിറ്റേജ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. അതിന്റെ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. 7 പ്രൊസീഡ് കൊടുക്കുക. ചൂസ് ഫയൽ സെലക്ട് ചെയ്യുക. ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ഇമേജ് ക്ലിക്ക് ചെയ്യുക. 7 പ്രൊസീഡ് കൊടുക്കുക. 12 രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ബോർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പാസ്സായ ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്ട്രീം സെലക്ട് ചെയ്ത് കൊടുക്കുക. ആദ്യ ടൈമിൽ തന്നെ പാസ്സായെങ്കിൽ ഒന്നും കൊടുക്കുക. +2 പഠിച്ച സ്കൂൾ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. 7 പ്രൊസീഡ് കൊടുക്കുക. 2022 പാസ്സായതുകൊണ്ടായിരിക്കാം. ഒരുപക്ഷെ ഇപ്പോൾ പാസ്സായതാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ മാർക്ക് ഡീറ്റെയിൽ എല്ലാം വരുന്നതായിരിക്കും. +2 ലഭിച്ച മാർക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് യൂണിറ്റ് മാർക്ക്, ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, പാർട്ട് 3 സബ്ജക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവ കിട്ടിയ മാർക്കുകൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഐ ഡിക്ലെയർ ദാറ്റ് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. 7 പ്രൊസീഡ് കൊടുക്കുക. കോളേജ് ഡീറ്റെയിൽ കൊടുക്കാവുന്നതാണ്. എവിടെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പ്രോഗ്രാം ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ ഓരോ കോളേജും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ 20 ഓപ്ഷൻ വരെ കൊടുക്കാം. കൊടുത്തതിന് ശേഷം 7 പ്രൊസീഡ് കൊടുക്കുക. കൊടുത്തതിന് പ്രകാരമുള്ള ഡീറ്റെയിൽ ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇവയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താവുന്നതാണ്. ഇവയെല്ലാം ശരി എന്നുണ്ടെങ്കിൽ കാണുന്ന ബോക്സുകളെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക. ഐ എഗ്രി ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. 7 പ്രൊസീഡ് കൊടുക്കുക. ഇവിടെ 470 രൂപ പേയ്മെന്റ് അടയ്ക്കേണ്ടതാണ്. ഏത് വഴിയാണോ പേയ്മെന്റ് അടയ്ക്കേണ്ടത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ UPI സെലക്ട് ചെയ്യുന്നു. ഐ എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ബോക്സ് ടിക്ക് ചെയ്യുന്നു. UPI സെലക്ട് ചെയ്യുന്നു. UPI QR കോഡ് സെലക്ട് ചെയ്യുന്നു. പേ നൗ ക്ലിക്ക് ചെയ്യുക. QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് കൊടുക്കാവുന്നതാണ്. പേയ്മെന്റ് കഴിഞ്ഞ ശേഷം കൺഫർമേഷൻ പേജ് വരുന്നതായിരിക്കും. അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതുമാണ്. ജമ ആയതിനാലാണ് പേയ്മെന്റ് അടയ്ക്കാത്തത്. ഓക്കെ, ഇവിടെ ഇഷ്ടപ്പെടാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.